വളരെ നാളുകൾക്ക് മുൻപ് വനപ്രദേശമായിരുന്നു പിൽക്കാലത്ത് ചിറക്കടവ് എന്നറിയപ്പെടുന്ന ഈ ദേശം. ഇവിടെ ഒരു വില്ലുമരച്ചുവട്ടിൽ ഒരു മഹർഷി വസിച്ചിരുന്നു. ദിവസേന ശിവപൂജ നടത്തിയിരുന്ന ഈ മഹർഷി പിൽക്കാലത്ത് കൂവമഹർഷി എന്നറിയപ്പെട്ടു. മറ്റൊരു കഥ ഇങ്ങനെ പറയുന്നു. കൂവളമരച്ചുവട്ടിൽ വളർന്നിരുന്ന കൂവക്കിഴങ്ങ് പറിക്കുന്നതിനായി കുത്തിയപ്പോൾ മണ്ണിൽ നിന്നും രക്തം പൊടിഞ്ഞത്രേ. മണ്ണു നീക്കിയപ്പോൾ അവിടെ നിന്നും ഒരു ശിവലിംഗം ലഭിക്കുകയും ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ കൂവയുടെ താഴെ നിന്നും സ്വയംഭൂവായ മഹാദേവൻ കൂവത്താഴ മഹാദേവനായി ആ ദേശം കൂവത്താഴം ദേശവും ആയി മാറിയെന്ന് ഐതിഹ്യം.